ഗ്രേസ് റേഡിയോയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എല്ലാറ്റിനും ഒരു കാലമുണ്ട്, നിനയാത്ത നേരത്തു വന്നെത്തിടും. എല്ലാറ്റിനും ഒരു കാലമുണ്ട്, നിനയാത്ത നേരത്തു വന്നെത്തിടും. വിണ്ണിനു കീഴുള്ള സകല കാര്യങ്ങൾ കാലമുണ്ടെന്ന് അറിഞ്ഞിടുക, ഒരു കാലമുണ്ടെന്ന് അറിഞ്ഞിടുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയല്ലോ. ഈ തുടർമാനമായി ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം നന്മകളാൽ പിന്നെയും നിറയ്ക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം. സങ്കീർത്തനങ്ങൾ 56:8. നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് എഴുതിയ ഒരു സ്വർണഗീതം. സങ്കീർത്തനം 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനങ്ങൾ സ്വർണ സംഗീതമെന്നാണ് അറിയപ്പെടുന്നത്. ഗത്തിൽ വെച്ച് ഫെലിസ്തീർ അവനെ പിടിച്ചപ്പോൾ ചമച്ചതായ ഒരു സങ്കീർത്തനം. 2 ശൗമേൽ 21:19. 34 സങ്കീർത്തനവുമായി വളരെ സാമ്യമുണ്ട്. വായിച്ച വാക്യം വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിലാക്കി വെക്കണമേ. ദാവീദ് പ്രാർത്ഥിക്കുക. ഫെലിസ്തീൻ അവന്റെ സാമ്രാജ്യത്തെ പിടിച്ചടക്കിയപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വാചകമാണ്, നിന്റെ തുരുത്തിൽ എന്റെ കണ്ണുനീർ ആക്കി വെക്കണമേ. റോമക്കാരുടെ ഇടയിൽ പതുവായ ഒരു സംഭവമാണ്, ഒരു സ്നേഹിതൻ കരയുമ്പോൾ അവന്റെ വേദനയിൽ ഓടിച്ചെന്ന് ഒരു തുണി കൊണ്ട് അവന്റെ കണ്ണുനീർ ഒപ്പിയെടുത്ത് ഒരു സ്ഫടിക പാത്രത്തിലോ മൺപാത്രത്തിലോ ആ കണ്ണുനീർ ആ തുണി പിഴിഞ്ഞൊഴിച്ച് ആ സ്നേഹിതന്റെ കണ്ണുനീരോടും ആ സ്നേഹിതന്റെ വേദനയോടും കൂടെ ചേർന്ന് കരയുന്ന, അല്ലെങ്കിൽ അതിന് പങ്കാളിത്തം വഹിക്കുന്ന റോമക്കാരുടെ ഇടയിൽ നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്, ഓരോ ദൈവത്തിന്റെയും കാലടി അറിയുന്നൊരു ദൈവം, ഒരുവൻ തന്റെ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഉടമസ്ഥൻ നമ്മുടെ ഗമനങ്ങളെയും ആഗമനങ്ങളെയും സൂക്ഷിച്ചറിയുകയും എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു. വിലയേറിയ വീഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ ഒരു ഭക്തന്റെ കണ്ണുനീർ ദൈവം തുരുത്തിയിലാക്കി വെക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പാശ്ചാത്യ നാടുകളിൽ തുരുത്തി എന്ന് പറയുന്നത് തോൽക്കുടമാണ്. വിലവെടുപ്പുള്ള വിലയുള്ള വീഞ്ഞുകൾ അവർ മാസങ്ങളും വർഷങ്ങളും ഈ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്നതുപോലെ ഒരു ഭക്തനായ ദാവീദ് പറയുകയാണ്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ദൈവത്തിന്റെ തുരുത്തിയിൽ നമ്മുടെ കണ്ണുനീർ ഉണ്ടെങ്കിൽ അത് തൂക്കി നോക്കുന്ന ഒരു സമയമുണ്ട്. അത് തൂക്കി നോക്കിയാൽ അതിനൊത്ത പ്രതിഫലം തരുവാൻ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രിയരെ, കണ്ണുനീരിനൊരു വിലയുണ്ട്. പരിമള തൈലത്തെക്കാൾ വിലയേറിയതാണ് ഒരുവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര്. നമുക്കറിയാം, പരീശന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് പരിമള തൈലം തന്റെ കാലിലൊഴിച്ച് തന്റെ തലമുടി കൊണ്ട് തന്റെ കാൽ തുവർത്തിയ ഒരു സംഭവകഥ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ പരിമള തൈലം പൂശിയതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയ വിഷയം ഇവിടെ കാണുന്നത് അവിടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരാണ്. കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, നമ്മുടെ ദൈവത്തിന്റെ ബലഹീനത. തലക്കെട്ട് വായിച്ച ശേഷമായിട്ട് ഞാൻ ആ എഴുത്തുകാരനെ ഹൃദയം കൊണ്ട് ഞാൻ വല്ലാത്ത നിലയിൽ ചിന്തിക്കേണ്ടി വന്നു. കാരണം ബലഹീനത മാറ്റുന്ന എന്റെ ദൈവത്തിനിവിടെ ബലഹീനത. ദൈവൻ എന്റെ ദൈവമായിരിക്കുന്നതിന്റെ ഏക കാരണം എന്റെ ബലഹീനതയിൽ എനിക്ക് തുണ നിൽക്കുകയും എന്റെ ബലഹീനതയിൽ എന്നെ സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവനെ ദൈവമെന്ന് ഞാൻ അംഗീകരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ബലഹീനനായ ഒരു ദൈവത്തെയാണോ ഞാൻ സേവിക്കുന്നത് എന്ന ചിന്ത എന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ഈ ചൂടപ്പം ഭക്ഷിക്കുന്നത് പോലെ ആ ലേഖനം മുഴുവനും ഒറ്റ ഇരിപ്പിൽ ഞാൻ ഇരുന്ന് വായിച്ചു. വായിച്ച് അത് പൂർത്തിയാക്കി ആമനും പറയുന്നതിന് മുമ്പേ ഞാൻ ആ എഴുത്തുകാരനെ അതേ ഹൃദയം കൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കേണ്ടി വന്നു. കാരണം അത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ദൈവത്തിന്റെ ബലഹീനത ഉണ്ടെന്ന്. പക്ഷെ എന്റെ ദൈവത്തിന്റെ ബലഹീനത ആരോ പറയുന്നത് പോലെ ആയിരക്കണക്കിനുള്ള ദൈവങ്ങളുടെ ബലഹീനത പോലെയുള്ള ബലഹീനതയല്ല. പണത്തിന്റെ മേലും വസ്തുവിന്റെ മേലും മനുഷ്യന്റെ മേലും
അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൂജകർമ്മങ്ങളുടെ മേലുള്ള ബലഹീനത പോലെ എന്റെ ദൈവത്തിന് ബലഹീനതയില്ല. എന്റെ ദൈവത്തിന് ബലഹീനതയുണ്ട്, പക്ഷെ ഒരു ബലഹീനത മാത്രമേ ഉള്ളൂ, ഒറ്റ ഒരു ബലഹീനത മാത്രമേ ഉള്ളൂ. ഒത്തിരി ബലഹീനതയൊന്നും എന്റെ ദൈവത്തിനില്ല. ആ ബലഹീനത എന്താണ് എന്റെ ദൈവത്തിന് ചോദിച്ചാൽ, തന്റെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ആ ദൈവത്തിന് കണ്ണുനീര് കണ്ടിട്ട് മറികടക്കാൻ പറ്റത്തില്ല. അതാണ് എന്റെ ദൈവത്തിന്റെ ബലഹീനത. ഇന്ന് ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ കണ്ണുനീര് കാണുമ്പോൾ ഒരു മനുഷ്യന് നിന്നോട് ദയ കാണിക്കുന്നില്ലെങ്കിലും ആരും നിന്നോട് മനസ്സലിയുന്നില്ലെങ്കിലും നിന്റെ കണ്ണുനീര് വരുമ്പോൾ നിന്റെ കൂടെയുള്ളവരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോയാലും ഓർക്കേണ്ടവരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും അറിയേണ്ടവരോ എല്ലാവരും നിന്നെ അറിയാതെ മാറിപ്പോയാലും നിന്റെ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്തൊരു ദൈവം, കണ്ണുനീരിന്റെ നടുവിലും പ്രവർത്തിക്കും ദൈവം. സങ്കീർത്തനക്കാരൻ വായിക്കുന്ന പോലെ കണ്ണുനീരിന്റെ താഴെ കൂടെ കിടന്നു പോയാലും അത് ജലാശയമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇപ്പൊ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്തൊരു ദൈവം, കണ്ണ് കരയുന്നവരുടെ കൂടെ കരയുന്ന ദൈവം. നമുക്കറിയാം ബെഥാന്യ ലാസറിന്റെ വീട്ടിൽ ലാസറിന്റെ സഹോദരിമാർ കരഞ്ഞപ്പോൾ യേശു അവിടെ കണ്ണുനീർ വാർത്തു എന്ന് വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ അവൻ നമ്മുടെ കൂടെ കരയുന്നവനാണ്. അത് അവന്റെ ഒരു ബലഹീനതയാണ് പ്രിയരെ. എന്നാൽ അവന്റെ ബലഹീനത നാം തിരിച്ചറിയുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തിന്റെ ഒരു ശക്തി നമ്മുടെ മേൽ ഉണ്ടാകുകയാണ്. നമുക്കറിയാം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച പലരെയും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹാഗർ കരഞ്ഞു, അബ്രഹാം കൊടുത്തുവിട്ട അടയും തുരുത്തിലെ വെള്ളവും വറ്റി തീർന്നപ്പോൾ മകൻ മരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അമ്പിമ്പാട് ദൂരത്തു മാറി നിന്ന് ആഗർ ദൈവസന്നിധി കരഞ്ഞു, മകനും കരഞ്ഞു. വേദപുസ്തകത്തിൽ കാണുന്നു, മകന്റെ കണ്ണുനീര് കണ്ടു, ആഗറിന്റെ കണ്ണു തുറന്നു. ആ മണൽ തിട്ടയ്ക്കകത്ത്, ആ മണ്ണിനകത്ത്, അതൊരു സാധാരണ മണ്ണല്ല, അത് ഉണങ്ങിക്കിടക്കുന്ന മണ്ണാണ്. ആ മണ്ണിന് പ്രത്യേകതയുണ്ട്, അത് മരുഭൂമിയിലെ മണ്ണാണ്. ഈ പൂഴി നിറഞ്ഞ മണ്ണിനകത്ത് വെള്ളത്തിന്റെ അംശമില്ല, ജലാശയമില്ല. എന്നാൽ ജലാശയമില്ലാത്ത മണ്ണിനകത്ത് ചൂടുവെള്ളമല്ല കൊടുത്തത്, തണുത്ത വെള്ളം കൊടുത്ത് അത് കൈകൊണ്ട് കോരിയെടുത്ത് കുഞ്ഞിന്റെ എണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കുവാൻ തണുത്ത വെള്ളം കൊടുത്ത ഒരു ദൈവമാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ വീട്ടിൽ നിറക്കി വിട്ടാലും ആമെ വഴിവക്കത്ത് വെച്ച് നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിച്ച് നിന്റെ അണ്ണാക്ക് വറ്റിപ്പോകുന്ന ഒരു ധാരണ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി ആ മരുഭൂമിയിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ സുവിശേഷങ്ങളിൽ വായിക്കും, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കും. ദൈവം നിന്നോട് കൃത്യമായി സംസാരിക്കേണ്ടതിന്, ദൈവത്തിന്റെ മനസ്സ് നിന്നെ അറിയിക്കേണ്ടതിന്, ദൈവത്തിന്റെ സാന്നിധ്യം നീ അനുഭവിക്കേണ്ടതിന് ഒരു മരുഭൂമി കൂടെ കടന്നുപോയേ പറ്റൂ. ആഹാരം പൈതലും മരുഭൂമി കൂടെ കടന്നുപോയപ്പോൾ അവർ കൊണ്ടെന്ന് പറഞ്ഞ അടയും വെള്ളവും തീർന്നുപോയി, തുരുത്തി വറ്റിപ്പോയി, അത് ചുരുണ്ടുപോയി, പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നുപോയില്ല. വേദപുസ്തകത്തിൽ കാണുന്നു, വീടിനകത്തെ നിന്നെയും കുത്തുവാക്കുകളും നിമിത്തം ആമന ഹന്ന എന്ന് പറയുന്ന സഹോദരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കാഴ്ച നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവൾ ഇറങ്ങിപ്പോയത് ദൈവത്തിന്റെ ആലയത്തിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ കണ്ണുമങ്ങിയ പുരോഹിതൻ ആലയത്തിലിരിക്കുകയാണ്. തന്റെ മക്കളെല്ലാം വഴിതെറ്റി പോകുകയാണ്. ഒപ്പിനെയും പിനഗാസും യാഗപിടത്തിൽ വെക്കുന്ന ആ യാഗവസ്തുവിനെ മുപ്പല്ലികൊണ്ട് കൊത്തിയെടുത്തുകൊണ്ടുപോയി അവർ പാകം ചെയ്ത് കഴിക്കുന്ന മ്ലേച്ഛത നിറഞ്ഞ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുകയാണ്. പുരോഹിതന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു. എന്നാൽ ഹന്ന ദൈവസന്നിധി ചെന്നു മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അവൾ കുനിഞ്ഞിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആമൻ ഹന്നയെ പുരോഹിതൻ നോക്കുകയാണ്. നീ മദ്യപിച്ചവളാണോ എന്നുള്ള ചോദ്യത്തോടുകൂടെ ഈ സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ മത്തായവളല്ല, ഞാൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ചവളല്ല, എന്റെ കാര്യങ്ങൾ, എന്റെ വ്യസനകരമായ കാര്യങ്ങൾ എന്റെ ദൈവത്തോട് പറയത്രേ എന്ന് അവൾ പറഞ്ഞവൾ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വന്നു. എന്നാൽ ആ പുരോഹിതന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവൾ നിലവിളിച്ച ദൈവം അവിടെ മുമ്പിൽ ഇറങ്ങി വന്നു. അവളോട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു പുരുഷ പ്രജ ഉണ്ടാകും. കരയുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കരയുന്നവർക്ക് വേണ്ടി അന്നും ഇന്നും ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവം ഇവിടെയുണ്ട്. എന്റെ പ്രിയ സഹോദര സഹോദരി, എന്റെ പ്രിയ മാതാവേ, എന്റെ പ്രിയ പിതാവേ, ദൈവദാസനെ, നിന്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ വരണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ആർക്കും സഹായിക്കുവാൻ പ്രതികരിക്കുവാൻ സഹാമേൻ കഴിയാതെ വരുന്ന ഒരു മേഖല നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, എന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കണമേ.
സ്വർഗത്തിലെ ദൈവം നിന്റെ കണ്ണുനീർ തുരുത്തിലാക്കി വെക്കുന്നൊരു സമയമുണ്ട്. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ ആമെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുന്ന സമയമോ ദൈവത്തോട് ചോദിക്കുന്ന സമയമോ നിന്റെ കാര്യങ്ങൾ നടന്നു കിട്ടിയില്ലെന്ന് വരാം. ഒരുപക്ഷെ ദൈവം പോലും കൈവിട്ടോ എന്നുള്ള ചോദ്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നേക്കാം. എന്ന ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, കരയുന്നവരെ കൈവിടാത്ത കരുണാമയനായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഈ സമയത്ത് തിരിച്ചറിയണം. ഈ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ നാണയത്തുട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന പോലെ ഒരു ഭക്തന്റെ കാലടികൾ ആമേൽ തിട്ടപ്പെടുത്തുന്ന ദൈവമാണ്. നിന്റെ ആഗമനവും നിന്റെ ഗമനവും സ്ഥിരമായി അറിയുന്ന, നിന്റെ ഓരോ സ്റ്റെപ്പുകളും അറിയുന്ന, നിന്റെ കാലടികളിൽ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വചനത്തിൽ വായിക്കുന്നു, ആകാശത്തിന്റെ കീഴിൽ പോയി കൂടുവച്ചാലും നക്ഷത്രങ്ങളിടയിൽ പോയി പാർത്താലും സമുദ്രത്തിന്റെ ആഴത്തട്ടിൽ ചെന്ന് അവിടെ പാർത്താലും അവിടെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയണം പ്രിയരെ. ഈ സമയം കേൾക്കുന്ന ദൈവത്തിന്റെ ദൂത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് താഴമായി പതിക്കട്ടെ. കരയുന്നവരെ മറികടക്കാത്ത തകർത്ത് കളയാത്ത ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21:16 ഒക്കെ കാര്യം കാണുന്നുണ്ട്. ആഹാറ് ഉറക്കെ കരഞ്ഞു. ആ ഉറക്കെ കരയണം, ദൈവസന്നിധിയിൽ കരഞ്ഞ് ഒരു നായം ഓങ്ങുന്ന പോലെ കരയണം. കഴിഞ്ഞ നാളുകളിൽ അനവധി പ്രാവശ്യങ്ങൾ കരഞ്ഞു പ്രാർത്ഥിപ്പാൻ ദൈവം എന്റെയും ജീവിതത്തിൽ അവസരം നൽകിയിട്ടുണ്ട്. ആ കണ്ണിൽ നിന്നൊക്കെ ദൈവം മറുപടി തന്നു എന്ന് എനിക്കിപ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും. ആഹാറ് കരഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ കരയണം, ഉറക്കെ കരയണം, സ്വർഗത്തിലെ ദൈവം കേൾക്കുന്ന നിലയിൽ കരയണം. ഒരു കാര്യം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നീ ദൈവത്തോട് എത്രമാത്രം കരയാൻ പറ്റുമോ, എത്രമാത്രം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റുമോ, നിന്റെ കവിൾ രണ്ടും നിറഞ്ഞ് നിന്റെ കണ്ണുകളൊക്കെ ചുമന്ന് ദൈവസന്നിധി നിലവിളിക്കാൻ രണ്ട് കരം ഉയർത്തി ദൈവമേ എന്ന് പറഞ്ഞ് കരയുവാൻ നീ തയ്യാറാണെങ്കിൽ, മനുഷ്യ ദൈവത്തിന്റെ മുമ്പിൽ നീ കരഞ്ഞാൽ, ദൈവത്തിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ, നിന്നെ ദൈവം മനുഷ്യന്റെ മുമ്പിൽ കരയിപ്പിക്കത്തില്ല, മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കിക്കത്തില്ല. അതാണ് നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം നെഹെമ്യാവിന്റെ പുസ്തകം 1:4 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചും നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. നോക്കുക, നെഹെമ്യാവ് ദൈവസന്നിധി കരയുന്നത് 1 നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് നെഹെമ്യാവ് കരഞ്ഞത്? അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, പ്രവാസത്തിൽ തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സ്ഥാനത്ത് മഹാകഷ്ടവും അപമാനത്തിലും ഇരിക്കുന്നു എന്ന്, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന അതിന്റെ വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൻ ഏറ്റവും ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഒരു നെഹെമ്യാവ് ദൈവസന്നിധി കരയുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ജനത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരുടെ അവസ്ഥ മഹാകഷ്ടവും അപമാനത്തിലും ഇരിക്കുകയാണ്. അവരുടെ ആലയം ഇടിഞ്ഞു കിടക്കുന്നു, അവരുടെ മതില് ചുട്ടുകിടക്കുന്നു. ഈ അവസ്ഥ അറിഞ്ഞ നെഹെമ്യാവ് ഈ വർത്തമാനം കേട്ടപ്പോൾ അവനിരുന്ന് കരഞ്ഞു. നമുക്കറിയാം നെഹെമ്യാവിനെയും കൂട്ടരെയും ആലയത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം പുറത്തെടുക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നെഹെമ്യാവ് കരഞ്ഞ് കവണ് ഇസ്രായേലിനെ ഓർത്തു പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ മോശ ജനത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 20:6-7 ഇയോബ് സൗഖ്യത്തിനായി, ഇയോബിന്റെ പുസ്തകം 42:10 കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജനം തന്നെ തന്നെ താഴ്ത്തി സൗഖ്യത്തിനായി 2:7-14 കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച ഓരോ ഭക്തനും ദൈവം മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആമ ഇടിഞ്ഞു കിടക്കുന്ന ആലയത്തിന്റെ പണി പൂർത്തീകരിപ്പാനും ചുട്ടുകിടക്കുന്ന മതിലിന്റെ പണി പൂർത്തീകരിപ്പാനും ഒരു നെഹെമ്യാവിന്റെ കണ്ണുനീരിന്, ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ശുശ്രൂഷയിൽ ഇടിഞ്ഞു കിടക്കുന്ന ഏതു മണ്ഡലത്തെയും പണിയുന്ന, കരിഞ്ഞു കിടക്കുന്ന ഏതു മണ്ഡലത്തെയും വീണ്ടും പുനരുദ്ധരിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ടെന്ന് ഈ സമയം ഈ വചനത്തെ കൂടെ നിങ്ങൾ തിരിച്ചറിയുക. പിശാച് ഇടിച്ചു കളഞ്ഞതും പിശാച് കരിച്ചു കളഞ്ഞതും ഇനി മേലാരിവിടെ ആരാധന വെളിപ്പെടരുത്, ഇനി ഇവിടെ ഒരു സന്തോഷം വെളിപ്പെടരുത്, പൂർവിതാക്കന്മാർ ആരാധിച്ചതുപോലെ ഇനി ഒരു ആരാധന ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പിശാച് കരിച്ചും ഇടിച്ചും കളയാൻ പോകുന്ന
മേഖലകളിൽ ഇടിവിൽ നിന്ന് കരയുന്ന സക്കറിയാവിനെ പോലെ, ഇടിവിൽ നിന്ന് കരയുന്ന എസ്രായെ പോലെ, ഇടിവിൽ നിന്ന് കരയുന്ന ദാനിയലിനെ പോലെ നാം എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ദേശത്ത് ഒരു സമാധാനം ഉണ്ടാകും, നമ്മുടെ ദേശത്ത് ഒരു സൗഖ്യം സംഭവിക്കും, നമ്മുടെ ദേശത്ത് ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയാം, പിശാച് നാളുകൾക്ക് മുമ്പേ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇടിച്ചു കളഞ്ഞെങ്കിൽ, നിന്റെ കണ്ണുനീരിനെ ആമെ തകർത്ത് കളഞ്ഞെങ്കിൽ, അതിന്റെ നടുവിൽ മുട്ടുമടക്കി ആമെ ഒരു വേഴാമ്പൽ വെള്ളത്തിനു വേണ്ടി കാംക്ഷിക്കുന്ന പോലെ ദൈവസന്നിധി കാംക്ഷിക്കുന്നെങ്കിൽ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു എന്ന് കോരക പുത്രന്മാര് പറഞ്ഞതുപോലെ, ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിന്റെ കണ്ണുനീരിനും മറികടക്കാത്ത ഒരു ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കു പ്രിയരെ, ഹാഗർ മരുഭൂമി കരഞ്ഞു, മരുഭൂമിയിൽ ഉറവ പുറപ്പെട്ടു. ഹന്ന ദേവാലയത്തിൽ കരഞ്ഞു, ഹന്നയുടെ ഉദരഫലം ദൈവസന്നിധിയിൽ ആമെ വളർത്തപ്പെട്ടു. നെഹമ്യാവ് അവസ്ഥയറിഞ്ഞ് കരഞ്ഞു, ഇടിഞ്ഞുകിടക്കുന്ന ആലയത്തിന്റെയും മതിലിൽ ചുട്ടുകിടക്കുന്ന അവസ്ഥയും കണ്ട് കരഞ്ഞു. അവരുടെ ആ തെറ്റിയൊഴിഞ്ഞു പോയ ജനം മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നെഹമ്യാവ് കരഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ ഒരു കോരസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആമെ നെബുക്കദ്നേസർ രാജാവ് ആമെ ദൈവസഭയെ നശിപ്പിച്ചു, ദൈവാലയത്തെ ഇടിച്ചു കളഞ്ഞ് ആലയത്തിലെ പാത്രങ്ങളെ പിടിച്ചു കൊണ്ടുപോയി, ദൈവസാന്നിധ്യത്തെ മുടിച്ചു കളയുവാൻ നോക്കിയ ഒരു പൈശാചിക മണ്ഡലമായി നിന്നപ്പോൾ ഭക്തന്മാർ പ്രവാസത്തിൽ കിടന്ന് നിലവിളിച്ച് ദാനിയലിനെ പോലെ മൂന്ന് നേരം പ്രാർത്ഥിച്ചപ്പോൾ, അവർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കരഞ്ഞപ്പോൾ, എസ്രായെ പോലെ തങ്ങളെ തന്നെ താഴ്ത്തി കുഞ്ഞുകുട്ടികൾ ആവാറവൃത്തം ശുഭയാത്രയ്ക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ ഒരു കണ്ണുനീര് വന്നപ്പോൾ ദൈവം ഇടിഞ്ഞുകിടന്നതായ ആലയത്തെ പുനരുദ്ധരിച്ചെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ആമെ കരിഞ്ഞുപോയ ആ മതിലിനെ പുനരുദ്ധരിച്ചെങ്കിൽ, ഇന്നലകളിൽ പിശാച് അപഹരിച്ച സകലതും ഇന്നു പകൽ പിടിച്ചെടുക്കേണ്ടതിന്, ഇന്നലകളിൽ പിശാച് ആമെ മുടിച്ചു കളഞ്ഞ പലതും ആ ദൈവാത്മാവിൽ പിടിച്ചെടുക്കേണ്ടതിന്, നീ നിന്നെ തന്നെ ഏൽപ്പിക്കുവാൻ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ കണ്ണുനീരിനൊരു മറുപടി ഉണ്ടെന്ന് ഞാൻ ദൈവവചനത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എസ്തേർ ദൈവസന്നിധി കരഞ്ഞതായിട്ട്. ഒരു യഹൂദ വംശത്തിന്റെ മുഴുവനും നാശത്തിന് വേണ്ടി ഹാമാൻ കഴുകുമരം ഒരുക്കുകയാണ്. മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത, ദൈവസന്നിധിയിൽ മാത്രം മുട്ടുകുത്തുന്ന ഒരു മോർദക്കായി പടിവാതിക്കൽ ഇരിക്കുക, രാജാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി ആമേൻ മനുഷ്യരോട് വിളങ്ങേണ്ടതിനും മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ടതിനും ആമേൻ ദൈവത്തിന് കൊടുക്കേണ്ട മാനവും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും മനുഷ്യന് കൊടുക്കില്ല എന്നുള്ള ദൃഢപ്രതിഷ്ഠയോടുകൂടെ ഒരു മോർദക്കായി പടിവാതിക്കൽ ഇരിക്കുമ്പോൾ തലകുലുക്കിക്കൊണ്ടു പോകുന്ന ഹാമാൻ തന്റെ വീടിന്റെ വളപ്പിൽ ആമ ഒരു വംശത്തെ മുഴുവനും മോർദക്കായിയെ ഉൾപ്പെടെ തൂക്കിക്കൊല്ലുവാനായി കഴുകുമരം ഒരുക്കുമ്പോൾ ആ കൊട്ടാരത്തിന്റെ അകത്തു നിന്ന് ദൈവം ഒരു എസ്തേറിനെ എഴുന്നേൽപ്പിച്ചു. ആ എസ്തേർ ദൈവസന്നിധി കരഞ്ഞു, എസ്തേർ ദൈവസന്നിധി ഉപവസിച്ചു, മോർദക്കായും ദൈവസന്നിധി കരഞ്ഞു എന്ന് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്താ സംഭവിച്ചത്? കരച്ചിലിന്റെ പ്രതിഫലമായി പള്ളിമത്തെ കിടന്നുറങ്ങുന്ന രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടുപോയി. എന്നാൽ രാത്രിയിൽ ഉറക്കം വരാത്ത രാജാവ് പുസ്തകമെടുത്തു വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മോർദക്കായി തനിക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ദൈവം ഓർമ്മ കൊടുക്കുകയാണ്. എന്നാൽ ഹാമാനെ വിളിച്ചു വരുത്തി ഒരു മനുഷ്യനെ രാജാവ് മാനിപ്പാനിരിക്കണമെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് രാജാവ് ചോദിക്കുകയാണ്. ഹാമാൻ ചിന്തിച്ചത്, ഞാനല്ലാതെ ആരെയാണ് രാജാവ് മാനിക്കാൻ പോകുന്നത്? അടുത്ത മാന്യത എനിക്കാണ്, അടുത്ത പൊസിഷൻ എനിക്കാണ്, അടുത്ത കസേര എനിക്കാണ്, അടുത്ത സ്ഥാനമാനം എനിക്കാണ്, അതുകൊണ്ട് ഞാനാണ് ഇനി എന്നെയാണ് മാനിക്കാൻ പോകുന്നതെന്ന് രാജാവ് ആ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഹാമാൻ ആമെ ദൃഢനിശ്ചയം എടുക്കുവാനിടയായി. എന്നാൽ അത് വെച്ചുകൊണ്ട് ആമെ ഹാമാൻ പറഞ്ഞ പദം, രാജാവ് കയറുന്ന വാഹനം, രാജാവ് ഇടുന്ന വസ്ത്രം, രാജമോതിരം, അതുപോലെ തന്നെ പട്ടണം തോറും വിളിച്ചു പറയുന്ന രാജാവ് മാനിപ്പാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് കൊട്ടി വിളംബരം ചെയ്ത് ആമെ പ്രദർശിപ്പിക്കണമെന്ന് ഈ ഹാമാൻ രാജാവിനോട് പറയുകയാണ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നു എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാനോട് രാജാവ് പറയുന്നു, അങ്ങനെയെങ്കിൽ പടിവാതിക്കിരിക്കുന്ന മോർദക്കായി എന്ന് എത്രയും പെട്ടെന്ന് കുളിച്ച് ഒരുക്കി അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുവേ. പ്രിയരെ, ഇന്ന് ഒരു പടിവാതിക്കരിക്കുന്ന അവസ്ഥയായിരിക്കും നീ. നീ ഭവനത്തിലോ നിന്റെ സമൂഹത്തിലോ നിന്റെ പ്രാർത്ഥനാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരുടെ മുമ്പിലോ നിന്റെ മാതാപിതാക്കളുടെ മുമ്പിലോ നീ ഒരു തഴയപ്പെട്ടവനായിരിക്കും. ഒരുപക്ഷെ നീ പടിവാതിക്കൽ തന്നെ ഇരിക്കുകയായിരിക്കും. അനേകർ നോക്കി പറഞ്ഞു കാണും, നീ ഇങ്ങനെ ഇരിക്കും,
നിനക്കൊരു രക്ഷയില്ല, നിനക്കൊരു വിടുതലില്ല, നിനക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല. പലരും നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, കരയാൻ ഒരു എസ്തേറും ആമെ പ്രാർത്ഥിപ്പാൻ ഒരു മോർദ്ദേക്കായും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വൈതലെ ഈ പടിവാതിക്കൽ ഇരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്ന നാളുകൾ അതിവിദൂരമല്ലെന്ന് ഈ വചനത്തിൽ കൂടെ നിങ്ങൾ കേൾക്കുക. ഇന്ന് കടന്നു പോകുന്ന മേഖലകൾ കണ്ണുനീരിന്റെ താഴ്വരയായിരിക്കും. കണ്ണുനീരായിരിക്കും നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. കരഞ്ഞും അടുത്തവളായിരിക്കും, കരഞ്ഞ് കണ്ണുനീർ തീർന്നവനായിരിക്കും എന്നെ കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി ഈ സമയത്ത് വചനത്തിൽ കൂടെ വിളിച്ചു പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. സ്തോത്രം. റോമക്കാരനിടയിൽ പതുവുള്ളതുപോലെ ഒരു സ്നേഹിതൻ താൻ കരയുമ്പോൾ മറ്റൊരു സ്നേഹിതൻ വന്ന് തുണിയിൽ അവന്റെ കണ്ണുനീർ ഒപ്പിയെടുത്തിട്ട് ഒരു താലത്തിൽ അത് പിഴിഞ്ഞെടുക്കുന്നത് പോലെ സ്വർഗം നിന്റെ കണ്ണുനീർ പിഴിഞ്ഞെടുത്ത് അത് തുരുത്തിയിലാക്കി വെക്കും. ആ തുരുത്തി നിറയുമ്പോൾ മറ്റൊരു തുരുത്തി എടുക്കും. അപ്പോൾ ആ പഴയ തുരുത്തി തൂക്കി നോക്കും. ആ പഴയ തുരുത്തി തൂക്കി നോക്കി അതിനൊത്ത പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട് പ്രിയരെ. കണ്ണുനീരില്ലാത്ത വീട്ടിൽ, കണ്ണുനീരില്ലാത്തൊരു രാജ്യം, കണ്ണുനീരില്ലാത്തൊരു ഭൂമി, ആമേ കുഞ്ഞാടി ശാശ്വതമായൊരു ഭൂമി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നലകളിൽ കരഞ്ഞത്, നിന്റെ ഭർത്താവിന് വേണ്ടി ഇന്നലകളിൽ കരഞ്ഞത്, നിന്റെ ജോലിക്ക് വേണ്ടി ഇന്നലകളിൽ കരഞ്ഞത്, നിന്റെ കുടുംബത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഇന്നലകളിൽ കരഞ്ഞത്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇന്നലകളിൽ കരഞ്ഞത്, ഒരു മറുപടി കിട്ടാതെ ഈ വചനം നീ കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഒരു തുള്ളി കണ്ണുനീര് നഷ്ടമായിട്ടില്ല. ആ കവിൾത്തടങ്ങളിൽ ഒഴുകിയ കണ്ണുനീർ ഒരുപക്ഷെ പ്രാർത്ഥനാപ്പായിൽ വീണു കാണും, നിന്റെ മടിയിൽ വീണു കാണും, നിന്റെ വസ്ത്രത്തിൽ വീണു കാണും, നിന്റെ കർച്ചീപ്പിൽ അത് തുടച്ചു നീക്കിക്കാണും, നിന്റെ കൈകൊണ്ട് നീ ഇത് തിരുമി ആമെ മാറ്റിക്കാണും. പക്ഷേ ഒരു തുള്ളി കണ്ണുനീർ നഷ്ടമായിട്ടില്ല. എവിടെയാ കണ്ണുനീര് കിടക്കുന്നത്? അത് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. സ്തോത്രം. ഞാൻ അവർക്ക് കൂടെ പറയാം, ആമേ പരിമള തൈലത്തെക്കാൾ വിലയുള്ളതാണ് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ എന്ന് പറയുന്നത്. കണ്ണുനീര് പരിമള തൈലത്തെക്കാൾ ആമെ വിലയുള്ളതാണ്. തന്റെ ദൈവ ഭക്തന്മാർ ദൈവസന്നിധിയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണുനീരെല്ലാം ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട്. ഹിസ്കിയാവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു പ്രവചനമുണ്ട്. ആ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ അവിടെ കാണുന്ന ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരഞ്ഞു, ചുവരോട് തന്റെ മുഖം തിരിച്ചിട്ട് കരഞ്ഞു. ദൈവമേ, എന്റെ കഴിഞ്ഞുപോയ കാലങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഹിസ്കിയാവിന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തത് രാജാക്കന്മാരുടെ പുസ്തകത്തില് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഗ്രേസ് റേഡിയോയിൽ ദൈവവചനം ശ്രദ്ധയോടെ കേട്ട ആമേ ഈ വചനത്തിന്റെ മുമ്പിൽ കാതുകോർത്ത പ്രിയ സഹോദര, എന്റെ പ്രിയ സഹോദരി കുഞ്ഞെ, ഇന്ന് ഈ സമയത്ത് നീ ഏത് വിഷയത്തിലാ നീ ദൈവത്തോട് കരയുന്നേ? ഒരുപക്ഷെ നിന്റെ ഭർത്താവിനോട് പറയാൻ പറ്റാത്ത വിഷയമായിരിക്കും, ഭാര്യയോട് പറയാൻ പറ്റാത്ത വിഷയമായിരിക്കും, മാതാപിതാക്കളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയമായിരിക്കും, സുഹൃത്തുക്കൾക്ക് മാത്രം അല്ലെങ്കിൽ നിനക്ക് മാത്രം അറിയുന്ന വിഷയമായിരിക്കും. നിന്റെ കണ്ണുനീരിനും മറികടക്കാത്ത ദൈവം നമുക്കുണ്ടെന്ന് ഈ സമയത്ത് തിരിച്ചറിയുക. കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്ത ദൈവമുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് പകൽ ജീവിച്ചിരിക്കുന്നത്. എത്രയോ അനവധി സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയാൻ കഴിയും. ദൈവസന്നിധി മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പല വിഷയത്തിലും ദൈവം എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ആമേ ഉത്തരം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, രോഗങ്ങൾ മാറ്റുവാൻ, ശാപങ്ങൾ മാറ്റുവാൻ, സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ശുശ്രൂഷ മണ്ഡലങ്ങളിലെ വിശാലതയും കുടുംബജീവിതത്തിലെ നന്മയും വർദ്ധിക്കുവാൻ, അതിനുപരിയായി ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് വസിക്കേണ്ടതിന്, ആ പിതാവിന്റെ കൂടെ നടക്കേണ്ടതിന്, ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന് കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിന്റെ കണ്ണുനീര് തൂക്കി നോക്കുന്നൊരു സമയമുണ്ട്. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അങ്ങനെയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ആമൻ എടുത്തു പറയുകയാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 3:16 പുറപ്പാട് പുസ്തകം 32:32 സങ്കീർത്തനങ്ങൾ 139:16 69:28 വായിക്കണം. അത് നിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കാൻ വകയുണ്ട്. ഒരു ലോ നമുക്കുണ്ട്, അത് പുസ്തകത്തിലുണ്ട്. ആമേ സങ്കീർത്തനക്കാരൻ ലോ വെച്ച് പ്രാർത്ഥിക്കുക, പുസ്തകം വെച്ച് പ്രാർത്ഥിക്കുക. ഈ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വെക്കാമെന്ന്.
അങ്ങനെയെങ്കിൽ ഹാമൊരു എബ്രായ കുടുംബത്തിൽ ഒരു മോശ ജനിച്ചത് അവന്റെ മാതാപിതാക്കൾക്ക് ഒളിപ്പിക്കാവുന്ന അത്രയും നാൾ അവൻ ഒളിപ്പിച്ചു. എന്നാൽ അതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ ആ മാതാപിതാക്കളുടെ പരിമിതികൾ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ഹാമെ രാജാവിന്റെ പുത്രിയെ ആ നദിയിലേക്ക് ഇറക്കിവിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ കൊണ്ട് വളർത്തിയത് ആ അമ്മയുടെ കണ്ണുനീരാണ്. ഇന്നു പകൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ നിലവിളിക്കുന്ന, കണ്ണുനീരോടെ ഉപവസിക്കുന്ന ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന എന്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി തരാതിരിക്കത്തില്ല. ഏത് വിഷയത്തിലും സ്വർഗത്തിലും മറുപടിയുണ്ട്. ഏത് വിഷയത്തിലും സ്വർഗത്തിലൊരു നീക്കുപോക്കുണ്ട്. നീക്കുപോക്ക് തരുന്ന, മറുപടി തരുന്ന നല്ല പിതാവിന്റെ സന്നിധി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. കരയൂ, ലാസറിനെ പുറത്തു കൊണ്ടുവന്ന പോലെ നിന്റെ വിഷയം പുറത്തു കൊണ്ടുവരൂ. ഭർത്തിയുമായി നിലവിളിച്ചു കരഞ്ഞു, ദാവീദ് പുത്ര എന്നോട് മനസ്സലിണമേ. തിക്കും തിരക്കിന്റെ ഇടയിൽ തിരക്കിട്ടു പോകുന്ന യേശു അവിടെ നിന്ന് ദാവീദ് പുത്ര എന്ന് വിളിച്ചവന്റെ കണ്ണിനെ തുറന്നെങ്കിൽ, ആമൻ ഒരു അമ്മയുടെ ഏകമകനെ പട്ടണത്തിൽ കൂടെ കൊണ്ടുപോകുമ്പോ അമ്മ നിലവിളിച്ച് കരയുകയാ, ഭർത്താവ് മുമ്പേ നഷ്ടപ്പെട്ടു, മകൻ മാത്രം ആശ്രയമുള്ളായിരുന്നു, പക്ഷെ മകനും മരിച്ചു. എന്നാൽ യേശു ആ പട്ടണത്തിൽ നിന്നു ആ മഞ്ചത്തെ തൊട്ടു എന്ന് വായിക്കുന്നത് പോലെ ആ ഭവനത്തിൽ നാളുകളായി മഞ്ചം കൊണ്ടുവരുന്ന ശാപത്തെ ദൈവം തൊട്ടു, ആ മകൻ എഴുന്നേറ്റു. പ്രിയരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നാളുകളായി നിന്റെ കുടുംബത്തിൽ കണ്ണുനീര് കൊണ്ടുവരുന്ന, അമ്മേ മരണം കൊണ്ടുവരുന്ന, തകർച്ച കൊണ്ടുവരുന്ന, ശൂന്യത കൊണ്ടുവരുന്ന ഏതും മഞ്ചമാണെങ്കിലും ആ മഞ്ചത്തെ തൊടുവാൻ ആ അമ്മയുടെ കണ്ണുനീര് കണ്ട ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെ തൊട്ട് സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഈ വചനത്തിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്തൊരു ദൈവം സ്വർഗത്തിലെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, മറികടക്കാത്ത ദൈവം, കണ്ണുനീര് കാണുമ്പോൾ കൂടെ നിൽക്കുന്ന ദൈവം, കൂടെ കരയുന്ന ദൈവം, ലാസറിന്റെ വീട്ടിൽ ചെന്ന് കരഞ്ഞ ദൈവം, കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ ദൈവം, ഈ പ്രിയപ്പെട്ടവരുടെ സ്ഥിതി കണ്ട് മനസ്സലിയണമേ. അവർ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, അവരുടെ ജോലി മണ്ഡലത്തിൽ, ശുശ്രൂഷാ മണ്ഡലത്തിൽ, തലവരുടെ വിഷയത്തിൽ, കുടുംബ ജീവിതത്തിൽ അവർ കരയുന്ന വിഷയത്തില് ഒരു മറുപടി, ഹന്നയ്ക്ക് കൊടുത്തതുപോലെ, ഹാഗറിന് കൊടുത്തതുപോലെ ഒരു മറുപടി, ആമ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ കരം ഒരു മറുപടിയായി ഈ കണ്ണുനീരിന്റെ മുമ്പിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസ എന്ന നിലയിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഓൺലൈൻ വഴി, പോസ്റ്റൽ വഴി ദൈവവചനം പഠിപ്പുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ദൈവവചനം പഠിപ്പാൻ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ വേർതിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിനയാത്ത നേരത്തു വന്നെത്തിടും.